സ്വാഗതം. നമ്മളിന്ന് മൂന്നാറിലുള്ള റിപ്പറിന്റെ ഫാമിലേക്ക് വന്നേക്കുകയാണ്. അപ്പൊ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട്, നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകണ്ടേ, ആ വഴിക്കോടാണ് പോകേണ്ടത്. അപ്പൊ അതേ ഞാൻ ഇറങ്ങുകയാണ്. ഇതാ കാണുന്ന വഴിക്കോട്. ഓഫീസ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇവിടെ നിന്നാണ് നമുക്ക് പെർഫ്യൂം ഒക്കെ കിട്ടണേ. ഇവിടെ പെർഫ്യൂം ഉണ്ടാക്കണ ഓഫീസാണ് ഇത്. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയാനുണ്ട്. അപ്പൊ അതേ നമ്മള് ഫാമിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ ബീൻസ് ഒക്കെ നട്ടിട്ടുണ്ട്. ഇതേ ഇത് മലയാണ്, മലയുടെ സൈഡിലായിട്ടാണ് ഈ ഫാം ഉള്ളത്. ഇതേ ഒരു അങ്കിൾ വന്നിട്ടുണ്ട്, ഗൈഡായിട്ടാണ് നമുക്ക് ക്യാരറ്റൊക്കെ പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നനവില്ലാത്തതുകൊണ്ട് ക്യാരറ്റ് ഒന്നും പറിക്കാൻ കിട്ടണില്ല. അപ്പൊ അതേ അങ്കിൾ ഒരു ക്യാരറ്റ് കണ്ടിട്ടുണ്ട്. ഇതാണ് ക്യാരറ്റ്. അപ്പൊ ഇതാണ് അങ്കിൾ പറിച്ചു തന്ന ക്യാരറ്റ്. ഇതേ കണ്ടോ. അപ്പൊ അതെ ഇതാണ് ക്യാപ്സിക്കം. കുറച്ചേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഉണങ്ങിപ്പോയി തോന്നണേ. ഇവര് നട്ടിട്ടുള്ളൂന്ന് തോന്നണേ. ഇവിടെ കുറെ ഉണ്ട് അവര് നടണുള്ളൂ. ഇതേ ഇതാണ് ക്യാപ്സിക്കം, നല്ല ചെറുതാണ്. ഇനി ഇതേ ഇവിടെ കുറെ ക്യാപ്സിക്കം ഉണ്ടായി കിടപ്പുണ്ട്. നമുക്ക് ബജ്ജി മുളക് കാണാം. നമ്മൾ മുളക് ബജ്ജി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണ മുളകാണ് ഇത്. ഇതേ കണ്ട. അപ്പൊ ഇന്നൊക്കെ ബീൻസ് കാണാൻ പോവാം. ഇത് ബീൻസിൻ്റെ തോട്ടമാണ്. ഇത് ചെറിയ ബീൻസ് വളരുമ്പോൾ വടിയൊക്കെ കുത്തി കൊടുക്കുന്നതാണ്. ഇത് ചെറിയ ബീൻസാണ് ഇങ്ങനെ വളർന്ന് പിടിച്ചാണ്. ഇത് വന്നിട്ട് റെഡ് ബീൻസാണ്, റെഡ് ബീൻസ് എന്ന് പറയും. പിന്നെ വന്നിട്ട് കിഡ്നി ബീൻസാണ് ആക്ച്വലി. ഇതിൻ്റെ വിത്ത് നമുക്ക് വന്നിട്ട് കിഡ്നി പോലെ ഉണ്ടാകാറുണ്ട്, കിഡ്നി ബീൻസ് എന്നൊക്കെ പറയും. ഇതൊരു തോറണക്കാണൊക്കെ യൂസ് ചെയ്യും. ഇത് ചെറിയ കായൊന്നും എടുക്കത്തില്ല. ഓ, ഇത് മൂക്കണം. ഇങ്ങനെ മൂക്കുമ്പോഴാണ് ഈ കുറുവായിട്ട് എടുക്കുന്നതാണ്. അപ്പൊ ഇതാ അങ്കിളാണ് റെഡ് ബീൻസ്. ഇതേ കണ്ട, ഇത് വന്നിട്ട് ഈ ബട്ടർ ബീൻസാണ്. ഇതിന്റെ കുരു, ഇത് നമ്മൾ ഈ കുറുമാവ് കണക്കെ ഉണ്ടാകും ചപ്പാത്തിക്ക്. കുറുമാവ് കണക്കെ ഇത് നല്ല വില ഉണ്ട്. 100-120 രൂപ മുകളിലാ ഒരു കിലോ. 200 രൂപ വരെയും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്കിള് കുറച്ച് ബീൻസ്, ഉണങ്ങിയ ബീൻസ് വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നട്ടുനോക്കാം. പിടിക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ നമുക്ക് നട്ടുനോക്കാം. ദേ ഇതാണ് ബീൻസും തോട്ടം. ഇപ്പൊ ബീൻസൊക്കെ എടുത്തു കഴിഞ്ഞു എന്നാണ് പറയണേ. എല്ലാം ഉണങ്ങിയിരിക്കാണ്, വടികൾ മാത്രം കുത്തി വെച്ചിട്ടുള്ളൂ. ഈ ഉണങ്ങിയതിനുണ്ടോ, കുറെ ഹൈറ്റിലൊന്നും പോവില്ല. ഈ വടിയുമ്പോ പിടിച്ചാന്ന് വന്നതാണേ. അപ്പൊ നമ്മൾ ബീൻസും തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ആണ് നടന്നുകൊണ്ടിരിക്കണേ. സൈഡിൽ ബ്ലാക്ക് ബെറീസിന്റെ തോട്ടം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നെറ്റ് ഒക്കെ കെട്ടിയതാണ്. ഇത് ക്യാബേജിന്റെ തൈയാണ്. ഇതുണ്ടോ, ഈ ക്യാബേജിന്റെ തൈ. അപ്പൊ ഇത് നമ്മൾ കറിക്കേക്ക് യൂസ് ചെയ്യുന്ന മല്ലയാണ് ട്ടോ. ഇതാണ് സൺഫ്ലവർ, സൂര്യകാന്തി. അപ്പൊ ഇവിടെ ഹണി ലേഴ്സ് ഒക്കെ ഉണ്ട്.
സ്പൈസസ് കരിവി കാണുക ബിരിയാണിയിൽ മെയിനായിട്ട് ഇടും. കൽപ്പാസി എന്നൊക്കെ പറയും, കൽപ്പാസി. ഈ ഇവിടെ ആദിവാസികളുണ്ട്, അവർ വന്നിട്ട് ഇത് കംപ്ലീറ്റ് കളക്ട് ചെയ്യും. മഴ സമയത്താണ് ഇത് എടുക്കാൻ പറ്റും. എന്തെങ്കിലും കൊണ്ടുവന്ന് ചൊരണ്ടി എടുത്തിട്ട് മൊത്തമായിട്ട് കടയിൽ കൊണ്ടുപോകും. ഇത് മെയിനായിട്ട് എക്സ്ട്രാ ഓയിൽ, എക്സ്ട്രാ ചെയ്തിട്ട് ഓയിൽ വന്നിട്ട് നമുക്ക് ഡാൻഡ്രഫ്, പിന്നെ ആന്റി ഫംഗസ്, ആന്റി ഡാൻഡ്രഫ് ഇതിനോടൊക്കെ യൂസ് ചെയ്യാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു 10 ml, ഒരു 100 ml അതായത് കോക്കനട്ട് ഓയിലിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഉള്ളതാണ് ഇത്. നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ഈ ചുടക്കുതക്കാളി എന്നൊക്കെ പറയും. ഇത് നല്ല വില ഉണ്ട്. ഒരു കിലോ വന്ന് 1000 rupees മുകളിലുണ്ട്. നെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ളായിട്ട് മിക്സിൻ്റെ സ്മെല്ലുണ്ടാവും. ഇത് മണന്ന് നോക്കി നല്ല മധുരം ഉണ്ടാവും. കഴിച്ചു സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് രാമച്ച. ഇത് സ്പൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല മണമുള്ള ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ പെർഫ്യൂം ഉണ്ടാക്കാനുള്ള കോൺക്രീറ്റും ഓയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ചില പ്രോഡക്റ്റിലൊക്കെ വന്നിട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽസ് ഒക്കെ സ്പ്രേ ചെയ്യുന്നുണ്ടല്ലോ ചെടികൾക്കൊക്കെ, അതിൻ്റെ അത് സ്റ്റിക്കിങ് ഏജൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പശത്തെണ്ണ ഉണ്ടാവും കേട്ടോ. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, അത് വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇത് ഗ്രീനാ. അപ്പൊ നമ്മൾ കുറച്ചിറങ്ങി ഇപ്പോഴേക്ക് ക്ഷീണിച്ചു. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, അവിടെ ഹട്ട് ഉണ്ട്. ഇതേക്കണ്ട്, ഇതാണ് ആ ഹട്ട്. അവിടെ കുറച്ച് മരങ്ങളൊക്കെ വെട്ടി അവിടെ ഒരു ചെയറൊക്കെ ഉണ്ടാക്കിയേക്കാണ് അവര്. ഞങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി കേവിലേക്ക് എത്താൻ കുറച്ചും കൂടി വഴിയുള്ളൂ. മഴ പെയ്യും, ഇവിടെയൊക്കെ ചെല്ലുകയാണ്. ഇപ്പൊ മഴ ഒന്നും പെയ്യണില്ല. മണ്ണൊക്കെ നല്ലപോലെ ഉറച്ചിരിക്കുകയാണ്, നല്ല ക്ലീൻ ആണ്. ഇനി ദേ ഈ സ്റ്റെപ്പും കൂടി ഇറങ്ങിയ കേവാണ്. ദേ ഇതിൻ്റെ അടിക്കൂടെ നമുക്ക് കടക്കാൻ പറ്റുമെന്നാണ് അങ്കിൾ പറയണേ. അപ്പൊ നമുക്ക് അവിടേക്ക് പോകാം. റോസോനെ അങ്കിൾ എടുത്തുകൊണ്ട് അവിടേക്ക് കടത്തുന്നുണ്ട്. ഇത് ഇറക്കമുള്ള സ്റ്റെപ്പാണ്. സൂക്ഷിച്ച് ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ വീഴും. അപ്പുറത്ത് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല കൂളാണ്. ദേ ഇതാണ്, ഇതിൻ്റെ അപ്പുറത്താണ് കേവ് ഉള്ളത്, വെള്ളച്ചാട്ടം. അതിൻ്റെ മുളക്കോട പാലും ഉണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയണുണ്ട്. ദേ അങ്കിൾ റോസുവിനെ ഇറക്കം. ഒരു പാറ നിലത്തേക്ക് ഇടിഞ്ഞ് വീണേക്കുന്നതാണിത്. അതുകൊണ്ട് നമ്മൾ തലയൊക്കെ കുനത്തിക്കൊണ്ടാണ് പോകേണ്ടത്. അതിൻ്റെ അവിടെ കുറച്ച് കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ദേ അങ്കിൾ റോസുവിനെ എടുത്ത് അവിടേക്ക് കടത്തും. എന്നെ കടത്തിയിട്ട് റോസുവിനെ അങ്ങോട്ട് ഇപ്പോൾ എടുത്ത് കടത്തും. അപ്പോൾ ദേ ഞാൻ മാറിയിട്ടുണ്ട്. റോസുവിനെ ഫസ്റ്റ് കടത്താമെന്നാണ് അങ്കിൾ പറയണേ. ദേ കണ്ടോ, ഇവിടെ തല പൊക്കിയാൽ തല മുകളിലൊക്കെ ഇടിക്കും. ഇതൊരു പാറാണ്, അടഞ്ഞിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പോൾ വന്നപ്പോൾ. ഇത് നല്ല ക്ലിയർ വഴിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല, പക്ഷേ കുറച്ച് കല്ലൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതേ സൂപ്പർ സ്ഥലമാണ് ഇത്, സൂപ്പർ. ഇതിവിടെ വെള്ളച്ചാട്ടം. ദേ ഇതിവിടെയാണ് പാലം. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെയാണ് പറയുന്നത്. ദേ ഈ പാലം, ഇതിൻ്റെ അടിയിലാണ് വെള്ളമുള്ളത്.
നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. പാറയമ്മ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് തമിഴിലോ വേറെന്തോ ഭാഷയില് പണ്ടത്തെ ആൾക്കാർ എഴുതി വെച്ചേക്കുന്നതാ എന്നാ പറയണ ആങ്കിള്. അപ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഭാഷ. അപ്പൊ ആണ് ആ വെള്ളച്ചാട്ടം ഉള്ള പാലം, അതിൻ്റെ അടിക്കൂടെ നമുക്ക് മോളിക്കൂടെ നമുക്ക് ഒന്ന് പോയി നോക്കാം. ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞ് എന്നാലും നല്ല രസമാണ്. ഇപ്പൊ നല്ല കൂളിങ്ങും ഒക്കെ ഉണ്ട്. ഇതാണ് ആ വെള്ളച്ചാട്ടം. ഇവിടെ വെള്ളം കുറച്ചേ ഉള്ളൂ മഴക്കാലം അല്ലാത്തത് കൊണ്ടാണ്. മഴക്കാലം ഇന്നെങ്കിൽ കുറേ വെള്ളം ഇവിടെ ഉണ്ടായേനെ. ഇതേ ഒരു പാറയിൽ നിന്നിട്ട് അതുമാ മരങ്ങളൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്, വേരുകൾ കുറേ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ ഒരു പാറ വീണിട്ടുണ്ട്, ഇതാണ് ആ വെള്ളച്ചാട്ടം. ഇനി നേരെ പോയാൽ നമ്മൾ ആ ഓഫീസിൻ്റെ അവിടെ നമുക്ക് എത്താൻ പറ്റും, ഫാർമസിറ്റിൻ്റെ അവിടെ. അപ്പോൾ ഇതേ ഇത് പാറക്കൂടെയാണ് കയറി പോകേണ്ടത്. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് പായാലൊന്നുമില്ല. ഇപ്പം മഴ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കയറാനൊന്നും പറ്റില്ല, തെന്നൊക്കെ വരും. ഇപ്പം മഴ ഇല്ലാത്തത് കൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റും. നേരെ പോവാം. ഇത് ചെറുതായിട്ട് ഇതിലൊക്കെ വീണിട്ടുണ്ട്. ദേ ഇവിടെ നല്ല സൂപ്പറാണ് കേട്ടോ, വേരൊക്കെ അവിടെ ഉണ്ട്, മരവും ദേ ആ വെള്ളച്ചാട്ടം ചെറിയ വാട്ടർ ഫോൾസിൻ്റെ പോലെ നല്ല സൂപ്പറാണ് കേട്ടോ. അത് നല്ല പോലെയാണ് സൂപ്പർ പോലെ. ഇതേ ഇവിടെ ഒരേ പാറ കിടപ്പുണ്ട്, അതിനുമ്പോൾ വേരൊക്കെ ഉണ്ട്. ഞാൻ വീണിട്ട് കുറച്ച് മിനിറ്റ് പോയതാണ്. അപ്പോൾ നമുക്ക് പോവാം. ഈ വഴിക്കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ പോകണം. പാറയൊക്കെ ചെറുതായിട്ടുണ്ട്, എനിക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. ഈ കാണുന്ന വഴിക്കൂടെ പോയാൽ നമ്മൾ ഓഫീസ് കൗണ്ടറിൻ്റെ അവിടെ എത്തും. നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഫാർമസിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഫാമിലത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്നാണ് അങ്കിള് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മേടിക്കാൻ കിട്ടുമെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. കൗണ്ടറിൽ സ്ട്രോബെറി ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ. ബീൻസ്, ക്യാരറ്റ്, ഫാഷൻ ഫ്രൂട്ട്, പിന്നെ ഇത് പൈൻ ട്രീയുടെ ഒരു വിത്താണ്. പിന്നെ ഇവിടെ ക്യാബേജ് വാങ്ങിക്കാൻ കിട്ടും, പൊട്ടാറ്റോ കിട്ടും. ഇതൊക്കെയാണ് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ. Subscribe, like, share, comment. Bye!